ഹായ് ഗൈസ്, വെൽക്കം ടു ആസ്ക് രഘുലൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസ്ഡ് സൂപ്പർ ബൈക്ക് വാങ്ങുന്നതിന് മുൻപായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന് മുൻപായിട്ട് ബയർ ലിസ്റ്റിംഗ് നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ അതിനെക്കുറിച്ചൊക്കെ നോക്കാം. ആൻഡ് ബൈക്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ, ഇൻ്റേണൽ, ഇലക്ട്രിക് ആൻഡ് ലീഗൽ പേപ്പേഴ്സ്. സോ ഈ നാല് കാര്യങ്ങളും ജനറലായിട്ട് ചെക്ക് ചെയ്യണം. സോ ഇതിനെക്കുറിച്ചുള്ള ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സൂപ്പർ സ്പോർട്ട് ബൈക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഈവൻ റെഗുലർ ബൈക്സുമായിട്ട് നിറയെ കാര്യങ്ങൾ ഇതിലൊരേ പോലെയാണ്. സോ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു, ഒരു ബൈക്കിൻ്റെ ആഡ് കാണുന്നു. സോ ഫസ്റ്റ് നിങ്ങൾ സെല്ലറിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യണം. സെല്ലർ ഡീലറാണോ അതോ പ്രൈവറ്റ് സെല്ലറാണോ, അയാൾ ഇതിനു മുൻപ് എന്തൊക്കെ വിറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ബൈക്കിൻ്റെ ഫോട്ടോസ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ബൈക്ക്സ് വളരെ ക്ലീനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ഓയിൽ ലീക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ റസ്റ്റ് ഉണ്ടാവും. സോ അത് മറയ്ക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ബൈക്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുപോലുള്ള ചില കാര്യങ്ങളുണ്ട്. അതേപോലെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ലിസ്റ്റിങ്സ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലാണ് ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചോളൂ. ഇമ്പൾസ് ബൈയിങ് വാങ്ങരുതൊരിക്കലും. കാരണം സൂപ്പർ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം വാങ്ങിക്കുന്നത് വളരെ എളുപ്പമാണ്, കാശ് കൊടുത്താൽ നമുക്ക് സാധനം കിട്ടും. പക്ഷേ അതിന് ശേഷം അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടണം. അതേപോലെ ബൈക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 5 years, 10 years, 20 years ഒക്കെ പഴക്കമുള്ളൊരു ബൈക്കാണെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ വാങ്ങിക്കുന്ന ബൈക്ക് അതിൻ്റെ കമ്പനീസ് വന്നിട്ട്, സോ ലെറ്റ്സ് എ ജാപ്പനീസ് മെയ്ഡോ അല്ലെങ്കിൽ യു കെ മെയ്ഡോ ഒക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ മോഡൽ ഇപ്പോഴും സപ്പോർട്ടിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം ഒരു പർട്ടിക്കുലർ പീരീഡിനപ്പുറത്തേക്ക് അതിൻ്റെ മാനുഫാക്ചർ വന്ന് അതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്തോളണമെന്നില്ല. OEM പാർട്സ് നിങ്ങൾക്ക് കിട്ടില്ല. OEM എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചർ പാർട്സ് നിങ്ങൾക്ക് കിട്ടില്ല. സോ നിങ്ങൾ മുഴുവനായിട്ടും ആഫ്റ്റർ മാർക്കറ്റ് പാർട്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ആഫ്റ്റർ മാർക്കറ്റ് പാർട്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്സും നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചില പാർട്സ് OEM തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് നമ്മൾ എന്തൊക്കെ വിഷയം ചെക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. ഫസ്റ്റ് തിങ് ഓവറോളായി നിങ്ങൾ ആ ബൈക്കൊന്ന് ചുറ്റി നടന്ന് നോക്കണം. ജനറലായി ബൈക്കിൻ്റെ ഹാൻഡിൽ, അതേപോലെ ഫ്രെയിം സ്ലൈഡേഴ്സ്, അതിനുശേഷം ഫുഡ് പെക്സ്, അതിനുശേഷം ഡിഫ്യൂസേഴ്സ്, അതിനുശേഷം എക്സ്റ്റേണൽ പാർട്സ് ചെക്ക് ചെയ്യണം. അതിനെന്തെങ്കിലും ക്രാക്സ് ഉണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഭൂരിപക്ഷം കേസിലും രണ്ട് ടൈപ്പ് ഓഫ് ഡ്രോപ്സ് ഉണ്ടായിരിക്കും. ഒരെണ്ണം ബൈക്ക് സ്റ്റാറ്റിക്കായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ താഴെ വീഴുന്നത്, അടുത്ത് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീഴുന്ന അവസ്ഥ. സ്റ്റാറ്റിക്കായി ഇരിക്കുന്ന അവസ്ഥയിലാണ് താഴെ വീഴുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള മൈനർ സ്ക്രാച്ചസും ഡാമേജസും മാത്രമേ ഉണ്ടാവൂ. ഒരു പക്ഷേ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് താഴെ വീഴുന്നതെങ്കിൽ സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കൂടുതൽ കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ അതുപോലുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെക്ക് ചെയ്യണം. എന്തൊക്കെ ഡാമേജസ് ആണ് റിപ്പയർ ചെയ്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നോക്കുന്നത് ബൈക്കിന് എന്തെങ്കിലും എക്സ്റ്റേണൽ ഡാമേജസ് ഉണ്ടോ, സ്ക്രാച്ചസ് ഉണ്ടോ. അത് സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ജസ്റ്റ് ആ ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും വാർണിംഗ് സൈൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ ജനറലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ABS ഉള്ളൊരു വണ്ടിയാണെങ്കിൽ അത് നിങ്ങൾ ഇഗ്നിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ABS ഓൺ ആയിരിക്കും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഓടിക്കുമ്പോൾ ABS ഓഫ് ആകും. സെയിം വിത്ത് അതർ വാർണിംഗ് ലൈറ്റ്സ് ഓൾസോ. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ വാർണിംഗ് ലൈറ്റും ഇറ്റ്സ് ഡൂയിങ് എ ഡയഗ്നോസ്റ്റിക്സ്. സോ അതെന്താണെന്ന് വെച്ചാൽ, ആ സിസ്റ്റത്തിനുള്ളിൽ ഒരു ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് അവസാനിച്ചതിന് ശേഷം അത് ഓഫായിടും. ഇൻ കേസ് നിങ്ങൾ റണ്ണിങ് ആയതിന് ശേഷവും ലൈറ്റ് ഓഫ് ആവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം അതിനെന്തോ പ്രശ്നമുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഓഡോമീറ്റർ. സോ ഓഡോമീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുമ്പോൾ, ബൈക്സിലുള്ള റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് മുഴുവനായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അത് റീക്ലോപ്പ് ചെയ്യാൻ സാധിക്കും. സോ അത് മുഴുവനായിട്ട് വിശ്വസിക്കരുത്. ബൈക്കിൻ്റെ കണ്ടീഷനും നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിൽ കാണിക്കുന്ന കിലോമീറ്ററിനോട് ബൈക്കിൻ്റെ കണ്ടീഷൻ ലെജിറ്റിമേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ഒരു ബൈക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിലെ OEM പാർട്സ് ആൻഡ് ആഫ്റ്റർ അക്സസറീസ്, അതെന്തെല്ലാം മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ നോക്കണം, ചോദിക്കണം. സോ ചില സമയത്ത് ബൈക്കിൻ്റെ എക്സ്റ്റേണൽസ് മാത്രമാണ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫൈൻ. ബൈക്കിൻ്റെ ഇൻറ്റേണൽസ്, അതായത് റേഡിയേറ്റർ ഷീൽഡ്, എൻജിൻ കേസിങ്, ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പല ബൈക്കുകൾക്കും അതിൻ്റെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് എക്സോസ്റ്റ് മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടാവും.
സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എക്സോസ്റ്റിൽ ഹോൾസ് എന്തെങ്കിലും ഉണ്ടോ, അത് വെൽഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഹോൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ഹോൾ എന്തെങ്കിലും ഉണ്ടോ, ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ആൻഡ് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്സ് ആൻഡ് ടയേഴ്സ്. ബ്രേക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വാങ്ങുന്ന ബൈക്കിൽ ചിലപ്പോൾ മാനുഫാക്ചറുടെ ബ്രേക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക, സംടൈംസ് ഇതുപോലെ തേർഡ് പാർട്ടി ബ്രേക്കിംഗ് കമ്പനികളുടെ ബ്രേക്ക് ആയിരിക്കും. സോ ബ്രിംബോ ബ്രേക്സ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ബ്രേക്സ് ആണ്. സോ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് ബ്രേക്സ് ആൻഡ് ബ്രേക്ക് ആക്സസറീസ് ആണ്. സോ നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ സ്പെയർ പാർട്സ് ലഭിക്കും, അതുപോലെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇവരാണ് ലോകത്തിലെ നമ്പർ വൺ. സോ ഇതല്ലാതെ ഇപ്പോൾ ഡൈക്കോ അതുപോലുള്ള മാനുഫാക്ചർ ബേസ്ഡ് ബ്രാൻഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ്സ് ആണെങ്കിൽ ആ ബ്രാൻഡ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം സം ഓഫ് ദീസ് ബ്രാൻഡ്സ് ഒന്ന് ചിലപ്പോൾ അവർ ആ ബിസിനസ് നിർത്തിയിട്ടുണ്ടാവും ഓൾറെഡി, അതുകൊണ്ട് അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആൻഡ് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾ ആ ബൈക്ക് വാങ്ങിച്ചു, ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ബ്രിംബോ അല്ല വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡാണെന്ന് വിചാരിക്കുക. ഈവൺ ഇപ്പോൾ ഹോണ്ട ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഹോണ്ടയുടെ ബ്രേക്സ് ആണെങ്കിൽ ആ ബ്രേക്സിൻ്റെ സ്പെയർസ് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഒന്ന് നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ കാലിപ്പർ, ഇത് ബ്രേക്ക് കാലിപ്പറാണ്, ഇതിൻ്റെ ഉള്ളിൽ വന്ന് ബ്രേക്ക് ഷൂ ഉണ്ട്. സോ ഈ ബ്രേക്ക് ഷൂ ആയാലും ശരി കാലിപ്പർ ആയാലും ശരി ഇറ്റ് ഈസ് സ്പെസിഫിക് ടു ദ മാനുഫാക്ചറർ, വേറൊരു മാനുഫാക്ചറിൻ്റെ എടുത്തിട്ട് ഇതിലിടാൻ സാധിക്കില്ല. സോ ഇതിൽ ബ്രേക്ക് ഷൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തോളൂ. സോ ജനറലി നിങ്ങൾക്കത് സൈഡിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും ബ്രേക്ക് ഷൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ടിപ്പിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സൂപ്പർ ബൈക്ക് വാങ്ങിയാലും നിങ്ങൾക്ക് പ്രധാനമായും വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ടയേഴ്സ്, ബ്രേക്സ് ആൻഡ് ഫ്ലൂയിഡ്സ്. ഇത് മൂന്നുമായിരിക്കും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന ഒരു സാധനം. ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിനിമം 2 mm to 3 mm ത്രെഡ് ഉണ്ടായിരിക്കണം. ടയേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം 5,000 to 10,000 ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഡിപ്പെൻഡിങ് ഓൺ എന്ത് ടയേഴ്സാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്ന് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. സോ ചീപ്പ് ടയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. എക്സ്പെൻസീവ് ആയിട്ടുള്ള ടയേഴ്സ് ആണെങ്കിൽ അത്ര പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. ടയേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ത്രെഡിൻ്റെ ഡെപ്ത് ചെക്ക് ചെയ്യണം, അത് നടുവിലും ചെക്ക് ചെയ്യണം, പുറത്ത് എക്സിറ്റിലും സൈഡിലും ചെക്ക് ചെയ്യണം. അതിനുശേഷം ടയേഴ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പാച്ചസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ടയറിൽ പാച്ചസോ പഞ്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. സൂപ്പർ ബൈക്സിൻ്റെ ടയേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് അധികം കോസ്റ്റ്ലിയാണ്. സോ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഫോക്സ്. ഫോക്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ക്ലീൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒട്ടും ഓയിലി ആയിട്ടിരിക്കരുത്, അത് ഡ്രൈ ആയിട്ടിരിക്കണം. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് രണ്ട് ഫോക്സിലും ചെക്ക് ചെയ്യണം, രണ്ട് ഫോക്സും ഈവൺ ആയിട്ടിരിക്കണം. അതുപോലെ വീൽ ബാലൻസിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ കാണുന്നതാണ് വീൽ ബാലൻസിങ്, അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇൻ കേസ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത തവണ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഇത് ചെയ്യണം. സോ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ബൈക്കൊന്ന് ചുറ്റി നടന്ന് കണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇലക്ട്രിക്സ് എല്ലാം നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തോളൂ. ആൻഡ് ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ടെയിൽ ലൈറ്റ്, എൻജിൻസ്, എല്ലാ ലൈറ്റ്സും വർക്കാവുന്നുണ്ടോ എന്നുള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. കൂടുതലും ബൈക്സിൻ്റെ ഇലക്ട്രിക് സൈഡ് നോക്കുകയാണെങ്കിൽ അതിനൊരു വയറിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതിലെന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ജനറലി വന്നിട്ട് നമുക്ക് ആ വയറിംഗ്, എൻറ്റയർ വയറിംഗ് തന്നെ വാങ്ങേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങേണ്ടതായിട്ട് വരും. സോ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും തുരുമ്പുണ്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. സോ തുരുമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായും വണ്ടിയുടെ അണ്ടർലൈയിങ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ. വളരെ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ബൈക്കിൻ്റെ ഓയിൽ എത്രത്തോളം ക്ലീൻ ആണ് എന്നുള്ളത് നോക്കണം. സോ ജനറലി നിങ്ങളുടെ ഓയിൽ ഗോഡ്ജ് എന്ന് പറയുന്നത് ഈ സ്ഥലത്തായിരിക്കും. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം, ഓയിൽ എന്ത് ലെവലിലിരിക്കുന്നു, എന്ത് കളറിലാണ് ഇരിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും ഓയിൽ ലീക്കേജ് ഉണ്ടോ അതും നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലും സൂപ്പർ ബൈക്സിൽ ചെയിൻ പെട്ടെന്ന് റസ്റ്റാവും, തുരുമ്പിയും. ചെയിൻ റസ്റ്റാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ തിങ്. സോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബൈക്കിൽ അതുപോലെ ചെയിൻ റസ്റ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, തുരുമ്പെടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിന് ചില കെമിക്കൽസ് ഉണ്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട്. സോ ആ ചെയിൻ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കെമിക്കൽസ് യൂസ് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ 2 മാസം മുൻപ് ക്ലീൻ ചെയ്ത് കെമിക്കലെല്ലാം കൊടുത്തതാണ്. പക്ഷേ ഇത് നിങ്ങൾ റെഗുലറായിട്ട് നോക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ചെയിൻ തുരുമ്പെടുക്കും, അതിനുശേഷം നിങ്ങളുടെ സ്പ്രോക്കറ്റും തുരുമ്പെടുക്കും. സോ അങ്ങനെ വന്നാൽ നിങ്ങൾ ഈ വോൾ സെറ്റ് തന്നെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും.
സോ ചെയിൻ സ്പ്രോക്കറ്റ് ചെയിൻ ഇത് രണ്ടും എന്ത് കണ്ടീഷനിലാണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ കൂടുതലും ഒരു 20,000 അല്ലെങ്കിൽ 30,000 ആ ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ ചെയിനും ചെയിൻ സ്പ്രോക്കറ്റും മാറേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ ആ ബൈക്ക് വാങ്ങുമ്പോൾ ആ വണ്ടിക്ക് എത്രത്തോളം കിലോമീറ്റേഴ്സ് ഉണ്ട്, അത്രയും കിലോമീറ്റേഴ്സിനുള്ളിൽ അതിന് നോർമലി എന്തൊക്കെ മെയിൻ്റെനൻസ് ചെയ്യും എന്നുള്ളത് ചെക്ക് ചെയ്തോളൂ. കാരണം ചില സമയത്ത് സൂപ്പർ സ്പോർട്ട് ബൈക്ക് വിൽക്കുന്നത് തന്നെ ചില പ്രത്യേക കിലോമീറ്റർ റേഞ്ചിലായിരിക്കും. സോ ലെറ്റ്സ് സേ ഇപ്പോൾ ഡുക്കാറ്റി ഡുക്കാറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ 25,000 കിലോമീറ്റർ റേഞ്ചിലാണ് ഈ വാഹനം വിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ആ വണ്ടിക്ക് ഒരു മേജർ എൻജിൻ മെയിൻ്റനൻസ് ഒന്നുണ്ട്. സോ അത് കുറച്ചധികം എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് മിക്ക ആളുകളും ആ പർട്ടിക്കുലർ ടൈമിൽ ആ വാഹനം വിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതെല്ലാം ചെയ്തതിന് ശേഷം വന്നിട്ട് ബൈക്കിൻ്റെ നമ്പേഴ്സ് ചെക്ക് ചെയ്തോളൂ. നമ്പേഴ്സ് സാധാരണ രീതിയിൽ നിങ്ങളുടെ ബൈക്കിൻ്റെ ഫോർക്കിൻ്റെ സമീപത്തായിരിക്കും ഉണ്ടായിരിക്കുക. വിൻ നമ്പർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. എൻജിൻ നമ്പർ, വിൻ നമ്പർ എല്ലാം അവിടെ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവർ നിങ്ങൾക്ക് തരുന്ന പേപ്പർ വർക്കിൽ ഈ നമ്പേഴ്സ് എല്ലാം ശരിയാണോ, മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾ എൻജിൻ്റെ നോയ്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. കാരണം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ബൈക്ക് ഓഫായി പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ബൈക്കൊന്ന് വാം ആയി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഓഫാവാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള റാറ്റ്ലിംഗ് നോയ്സോ കിരികിരിപ്പോ വൈബ്രേഷനോ ഒന്നും അധികം ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ടാപ്പിംഗ് നോയ്സ്. സോ സാധാരണ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സ് ബൈക്കുകൾ ട്രാക്കിലേക്ക് എടുത്തിട്ട് പോകും, റേസിംഗ് ട്രാക്കിലേക്ക് എടുത്തുകൊണ്ട് പോകും. സോ അങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ ബൈക്ക് കുറച്ച് ഹാർഷായിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബൈക്ക് ഈ ട്രാക്കിൽ ഒരു 200 കിലോമീറ്റേഴ്സ് 300 കിലോമീറ്റേഴ്സ് കണ്ടിന്യൂസ് ഓടിക്കഴിഞ്ഞാൽ ബൈക്ക് അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകും. എല്ലാ ബൈക്കും ട്രാക്സിലേക്ക് കൊണ്ടുപോകില്ല, പക്ഷേ ട്രാക്സിലേക്ക് എടുത്തിട്ട് പോകുന്ന ബൈക്കുകൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ടാപ്പിംഗ് നോയ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ആ ബൈക്കൊന്ന് ചെറിയ രീതിയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം സ്മൂത്താണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് ഗിയേഴ്സ്, ബ്രേക്സ് രണ്ട് ബ്രേക്കും കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്തോളൂ. സോ ഇലക്ട്രോണിക്സ് വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ABS, ട്രാക്ഷൻ കൺട്രോൾ ഇതെല്ലാം ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം വർക്കാവുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തോളൂ. സോ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ബൈക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ബൈക്കിൻ്റെ സ്റ്റാൻഡേർഡ് പാർട്സ് എല്ലാം മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് പാർട്സും കൂടി ഓണറോട് ചോദിച്ച് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ബെറ്റർ. കാരണം ഇൻ കേസ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാർട്ടിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ പോയി സ്റ്റാൻഡേർഡ് പാർട്സ് വാങ്ങിക്കാൻ നിൽക്കുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. സോ നിങ്ങളിത് അതേസമയം തന്നെ ഓണർ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ബൈക്കിനോട്ടും. സോ അതുകൊണ്ട് ഇറ്റ് മേ ബി ബെറ്റർ. ഓക്കെ, ഓൾ റൈറ്റ് ഗൈസ്, വി വിൽ കാച്ച് അപ്പ് ഇൻ അനദർ വീഡിയോ. താങ്ക്സ് ഗൈസ്.